Hello guys, welcome back to my channel. I'm Nikhil. Our channel. Okay. കുറേ നാളിത് പറയാൻ ശീലമില്ലാത്തതുകൊണ്ട് കിച്ചുവിന് ഇപ്പോ സ്വന്തം ചാനലായിട്ട് ഒരു തോന്നലൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ സത്യം പറഞ്ഞ ഈ വീഡിയോക്കകത്ത് ഞാൻ വരണ്ട കാര്യം ഇല്ല, ഞാൻ കിച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞാണ്. അപ്പൊ കിച്ചുവാണ് പറഞ്ഞത് ഞാൻ വരണം, കാരണം ഈ വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ ഞാനാണെന്നാണ് കിച്ചുവിനോട് പറഞ്ഞത്. എന്താ സംഭവം എന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ടില്ല, നിങ്ങളോട് പറയുന്നു പറയുന്നത് എനിക്കറിയില്ല എന്റെ സംഭവം. അതെ, ചേട്ടനാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ. എന്താ സംഭവം പറഞ്ഞുതരാം. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വിചാരിച്ചാ, ഞാൻ എങ്ങനെ ഈ ഒരു കോലത്തിലായി എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു കൊറേ നാളെ കൊറേ പേര് നമ്മളോട് ചോദിക്കുന്നു, ചേച്ചി വെയിറ്റ് ലോസ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ജേണി എങ്ങനെയായിരുന്നു എന്ന്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് ഇട്ടാലും വീഡിയോസ് ഇട്ടാലും ചോദിക്കും, അതുപോലെ തന്നെ യൂട്യൂബിൽ അത് എല്ലാ ഏത് വീഡിയോ എടുത്തോക്കിയാലും എല്ലാവരും കമന്റ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞിട്ട് വരാറുണ്ട്. അപ്പൊ ഞാനിത് ഇത്രയും ഡിലേ ആവാൻ കാരണം എന്ന് വിചാരിച്ചാല്, എന്റെ ഒരു ഡ്രീം വൺ അങ്ങനെയല്ല പറയാ, കാരണം എന്താന്ന് വെച്ചാൽ വിചാരിച്ചാലും പറയാൻ വേണമെങ്കിൽ. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ചാല് അതാണ് കറക്റ്റ്, ആൾക്കറിയാം. ഓക്കെ പറഞ്ഞു. ഓക്കെ, എന്താന്ന് വെച്ചാല് എന്റെ ഒരു എന്താ പറയാ ഒരു ഡ്രീം വണ്ണ ഉണ്ടായിരുന്നു, ആ വണ്ണത്തിൽ എത്തിയിട്ടേ ഞാൻ വീഡിയോ ഇടുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് ഇത്രയും ഡിലേ ആയ ഡിലേ ആവാൻ കാരണം. അത് കാരണമാണ് ഇത്രയും ഡിലേ ആവാൻ കാരണം കേട്ടോ. അപ്പൊ വീഡിയോ ഞാനൊരു കാര്യം പറയാം ആദ്യം തന്നെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചു വെയിറ്റ് വെച്ചത് എപ്പോഴാന്നുള്ള ഒരു ഇത് പോയിന്റ് പറയാം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോഴുള്ള കോലം എന്താന്ന് കുറച്ചേർക്കെങ്കിലും അറിയായിരിക്കും. അപ്പൊ അതായത് തന്നെ നിങ്ങളൊന്ന് കണ്ടു നോക്കോ കിച്ചുവിന്റെ കോലം എന്തായിരുന്നു എന്നുള്ളത്. കല്യാണം കഴിഞ്ഞ സമയത്തുള്ള ഒരു കോലം, ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. പിന്നെ ഞാൻ വെയിറ്റ് വെക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ആണ്. അപ്പോ പ്രഗ്നൻസിൽ ഉണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ച്, പിന്നെ ആ സമയത്ത് നമ്മൾ നല്ലോണം ഫുഡ് കഴിക്കുമല്ലോ, അങ്ങനെ ഞാനൊരു 68 kg അങ്ങനെ ആയി. നട്സും ഫ്രൂട്ട്സും നട്സൊക്കെ ഞാൻ തന്നെ തിന്നു. അതെ, നട്സൊക്കെ ആളന് വാങ്ങിച്ചിട്ട് എന്താ കിട്ടിയത്, രണ്ടെണ്ണം തന്നെ ഭാഗ്യമല്ല. ഇച്ചിരി എണ്ണം കഴിക്കുള്ളു, അപ്പൊ അതിന് ബോക്സ് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ എണ്ണം കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നും കഴിച്ച് അവസാനം ബോക്സ് തീരും. ശരിക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട. അപ്പൊ അങ്ങനെ ഞാന് വണ്ണം വെക്കാനുള്ള കാരണം ഒരു പ്രഗ്നൻസി ആയിരുന്നു. അപ്പൊ പ്രഗ്നൻസിയുടെ അവസാനം അങ്ങനെ ഞാൻ 68 kg ആണ് ആയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഡെലിവറി കഴിഞ്ഞപ്പോ ഒരു 60 kg ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 2 kg വീണ്ടും കൂടി 62 kg ആയി. പിന്നെ 64 kg അങ്ങനെ കിലോ അത്ര 64 ആയിരുന്നു എന്റെ ഒരു സാച്ചുറേഷൻ. ആ അതെ, ഒരു സാച്ചുറേഷൻ പീരീഡ് 64 പീരീഡ് എന്നാണോ പോയിന്റ്? പോയിന്റ്, ഓക്കെ. പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ 64 ആയിരുന്നു കേട്ടോ. അപ്പോ എനിക്ക് എല്ലാ ഗർഭിണികളായ എല്ലാവർക്കും ഉള്ള ഒരു ടെൻഷൻ പോലെ എനിക്കൊരു ടെൻഷൻ ആയിരുന്നു. ഞാൻ എന്റെ വയറ് ചാടി അങ്ങനെ നിക്കോ വൃത്തികേടാവോ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് യൂട്യൂബില് വീഡിയോ സെർച്ച് ചെയ്ത് മെനഞ്ഞ് എന്താ പറഞ്ഞ തുണിയുടെ കുറെ എങ്ങനെയാണ് ഈ സാരി കെട്ടുക അതൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ഇമ്പോർട്ടിക്ക എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ എന്താ പറയാ ബെൽറ്റ് ഉണ്ട്. അപ്പൊ ആ ഒരു ബെൽറ്റിനെ കുറിച്ച് നല്ല റിവ്യൂസ് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻ ആയിരുന്നു എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ആദ്യം ഞാൻ പരീക്ഷിച്ചത് നമ്മുടെ ഈ സാരി സംഭവം തന്നെയായിരുന്നു. ഞാനൊരു വീഡിയോ എനിക്ക് തോന്നുന്നു ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു 28 കഴിഞ്ഞ ഒരു ടൈമില് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വയറ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യണേന്ന് കാണിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണം. ആ വീഡിയോ കാണാത്തത് എന്തായാലും കണ്ടു നോക്കിക്കോളൂ, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പൊ ആ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ബ്രീഫ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം തുണിയാണ് പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ഞാൻ സാരിയാണ് പരീക്ഷിച്ചത് കേട്ടോ. പക്ഷെ സാരി പരീക്ഷിച്ചപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഡിസ്കംഫോർട്ട് തോന്നി തുടങ്ങി. കാരണം മെനക്കെട്ട കൊറേ ചുറ്റി മെനക്കെട്ട്, അത് കഴിഞ്ഞിട്ട് തന്നെ ലൂസ് ആവാ. ഞാൻ കറക്റ്റ് ആ യൂട്യൂബിൽ കണ്ട പോലെ അമ്മേനെ വിളിച്ചിട്ട് ചെയ്തു, പക്ഷെ ലൂസ് ആവാ. അത് മാത്രല്ല, കെടുന്ന് എണീക്കുമ്പോഴേക്കും അത് അഴിഞ്ഞു പോവാ. പിന്നെ
ഭയങ്കര ചൂടെടുക്കുക, ഭയങ്കര ബുദ്ധിമുട്ടുകള്. അപ്പൊ രണ്ടു ദിവസം കൊണ്ട് തന്നെ ഞാൻ ആ പരിപാടി ക്വിറ്റ് ചെയ്തു. പിന്നെ എന്റെ രണ്ടാമത്തെ ഓപ്ഷൻ ഇമ്പോർട്ടിക്ക ആയിരുന്നു. ഇമ്പോർട്ടിക്ക ഓർഡർ ചെയ്തു, വന്നു. അത് പെട്ടെന്ന് തന്നെ വരും ചെയ്തു കേട്ടോ. അത് അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുള്ള ഉണ്ടായ കാര്യമാട്ടോ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ സാധനം ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി. ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി. മൂന്ന് ബെൽറ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അത് ഒരു വേസ്റ്റ് ബെൽറ്റും ഒരു ബെല്ലി ബെൽറ്റും പിന്നെ ഒരു പെൽവിസ് ബെൽറ്റ്, മൂന്ന് ബെൽറ്റ് ആയിട്ട് വരുന്നത്. ഞാനത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ആ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എന്നുവെച്ചാ അത് അത് എനിക്ക് എന്റെ വയറ് ഇപ്പോഴും ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ആ യൂസ് ചെയ്ത് തുടങ്ങിയില്ല, അതിനുശേഷം ഒരു മൂന്ന് നാല് മാസം ഒരു മടിയും വിചാരിക്കാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് ഞാനത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് വയറ് ചാടരുതെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാണ്ടിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിലൊക്കെ ഉണ്ടായ സമയത്തായിരുന്നെങ്കിൽ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ മാത്രം ഞാനത് അഴിച്ചു വയ്ക്കില്ല, അല്ലെങ്കിൽ ഫുൾ ടൈം എന്റെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട് അത്. അപ്പൊ അത് എങ്ങനെയാണ് യൂസ് ചെയ്യണതെന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. അപ്പോൾ ഇതേ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ബെല്ലി ബെൽറ്റാണ്. അപ്പോൾ ബെല്ലി ബെൽറ്റാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്യേണ്ടത്. ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 7 days തൊട്ടിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. നോർമൽ ഡെലിവറി ആണെങ്കിൽ എപ്പോഴും നമ്മൾ വയറുടങ്ങുന്നതിന് മുന്നേ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഇനിയിപ്പോൾ സിസേറിയനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഡോക്ടറുടെ അഡ്വൈസ് എടുക്കുക. സിസേറിയൻ സ്റ്റിച്ച് ഉണങ്ങിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അടുത്തത് വേസ്റ്റ് ബെൽറ്റാണ്. വേസ്റ്റ് ബെൽറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് യൂട്രസ് കോൺട്രാക്ഷന് വേണ്ടിയിട്ടും നമ്മുടെ യൂട്രസ് പൂർവ്വാവസ്ഥയിൽ എത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് കേട്ടോ. അപ്പോൾ വേസ്റ്റ് ബെൽറ്റ് യൂസ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ നമ്മുടെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് വെൽക്രം പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നല്ലോണം ടൈറ്റ് ചെയ്യുക, നല്ല സെക്യൂർ ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ അടുത്തത് പെൽവിസ് ബെൽറ്റാണ് കേട്ടോ. അപ്പോൾ പെൽവിസ് ബെൽറ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബാക്ക് ബോൺ നല്ല സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. AND50 എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു അഡീഷണൽ ഡിസ്കൗണ്ടും കൂടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഈ ബെൽറ്റ് വളരെ ലൈറ്റ് വെയ്റ്റ് ആയ കാരണം ഒരു സാരി ചുറ്റുന്ന ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല. വളരെ കംഫർട്ടായിരിക്കും കേട്ടോ നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ. ഈ ഇമ്പോർട്ടിക്കയുടെ പോസ്റ്റ്പാർട്ടം 3-in-1 ബെൽറ്റിൻ്റെ ഒപ്പം ഒരു പി ഫണ്ടിലും കൂടെ ഫ്രീ ആയി കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇത് നിങ്ങൾക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടിക്കയുടെ സൈറ്റിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ബെൽറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിരുന്നു കിച്ചു ഈ ബെൽറ്റ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ന്യൂ മോംസ് ആയാലും ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരായാലും ജസ്റ്റ് ഈ ബെൽറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അപ്പൊ എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാം. അപ്പോൾ AND50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടും. ആമസോൺ, ഫ്ലിപ്കാർട്ട് പിന്നെ ഇമ്പോർട്ടിക്കയുടെ തന്നെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോ ഇനി നമുക്ക് നമ്മുടെ ജേണി സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ജേണി കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു 3 months കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഞാനൊരു ഫസ്റ്റ് ടൈം നിങ്ങളെ റിവീൽ ചെയ്യുന്നു, ഞാൻ എന്റെ ഫേസ് റിവീൽ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഫോട്ടോഷൂട്ട് ആയിരുന്നു. അപ്പൊ ആ ഒരു ഫോട്ടോഷൂട്ടില് ആ സമയത്താണ് എനിക്ക് ആ ഒരു മോട്ടിവേഷൻ വന്നത്. എന്നിട്ട് ആ ഫോട്ടോഷൂട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ആ വീഡിയോന്റെ ലിങ്ക് ഒക്കെ ഈ സൈഡിൽ എവിടെ ഇങ്ങനെ കൊടുക്കാട്ടാണെങ്കിൽ. അപ്പോ എന്താ പറയാ, അതില് ഫോട്ടോസ് ഒക്കെ വന്നപ്പോ നിഖിൽ ചേട്ടൻ എന്നോട് പറഞ്ഞു, നല്ലൊരു പശുവിന്റെ പോലെ അതായിരുന്നു എന്റെ ഈ ഒരു മോട്ടിവേഷൻ. നേരത്തെ പറഞ്ഞ ഒരു മോട്ടിവേഷൻ ഞാനത് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ലായിരുന്നു. ആക്ച്വലി ഇവിടെയുള്ളൊരു പണ്ടത്തെ ഫോട്ടോയും ആ ടൈമിൽ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു വണ്ണം മെയിനായിട്ട് വെച്ചല്ല. അപ്പൊ ഇങ്ങനെ പണ്ടത്തെ ഫോട്ടോ നോക്കി അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഫോട്ടോ നോക്കി ഭയങ്കര വ്യത്യാസം. പിന്നെ ആ ഒരു ഫോട്ടോയിലൊരു ഒരു സ്വിറ്റ്സർലാൻഡിലത്തെ ഒരു നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജേഴ്സി പശു നിൽക്കുന്ന ഒരു പോസിലാണ് ആ ഫോട്ടോ എടുത്തത്. ഇനി ആ പോസിന് എന്താ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോ എന്റെ സൗണ്ട് കേട്ടത് നിങ്ങൾക്ക് ഒരു സംശയം തോന്നുന്നു. സൗണ്ട് നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്, ഞാൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടാവായിരിക്കും അത്. അപ്പൊ അത് എന്തുകൊണ്ടാന്നുള്ളത് ഞങ്ങൾ അടുത്തൊരു വീഡിയോയില് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞങ്ങൾ ചികിത്സയിലായിരുന്നു, അപ്പൊ എന്താ പറയുക, അപ്പോ മോട്ടിവേഷൻ അതായിരുന്നു നിഖിൽ ചേട്ടൻ. പിന്നെ അപ്പൊ എനിക്ക് തോന്നിയ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഓൾറെഡി നല്ല ഹൈറ്റ് ഉണ്ട്, ഇനിയിപ്പോ വണ്ണം കൂടെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ എന്തായാലും ഞാൻ നിഖിൽ ചേട്ടനും അമ്മയും മോനും സ്കീമായിരിക്കും. അങ്ങനെ ആവില്ല. അപ്പൊ എനിക്ക് എന്തായാലും വണ്ണം കുറയ്ക്കണം എന്നൊരു ആഗ്രഹം മൈൻഡിൽ അപ്പൊ തന്നെ വന്നു തുടങ്ങിയത് മാത്രമല്ല, എനിക്ക് അന്ന് ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ആ ഡ്രസ്സ് എനിക്ക് ഒട്ടും ചേരാത്ത പോലെയൊക്കെ ഫീൽ ചെയ്തു. അപ്പൊ എനിക്ക് തോന്നി ഓ, ഞാനിങ്ങനെ വണ്ണം ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊന്നും ഇടാൻ പറ്റില്ല, അങ്ങനൊരു കാര്യം എന്റെ മൈൻഡിൽ വന്നു. പക്ഷെ ആ ടൈമിൽ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഫുഡ് അങ്ങനെ കൺട്രോൾ ചെയ്ത് ഭയങ്കര എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് വണ്ണം കുറയ്ക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല.
പക്ഷെ എന്താ പറയാ, പതുക്കെ പതുക്കെ ഞാൻ അതിലോട്ട് വന്നു. എന്താ പറയുകയാണെങ്കില് ഭയങ്കരമായ എക്സസൈസ് ഒന്നും ഞാൻ ചെയ്തില്ല. വീട്ടിൽ ചെയ്യുന്ന പണികള് കുറച്ചും കൂടെ പെർപ്പസ്ഫുള്ളി ആയാസപൂർവ്വം ഞാൻ ചെയ്തിരുന്നു. ഓൾറെഡി ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുഡ് ഞാൻ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്ന ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ്. ഒരു 6 മാസം കഴിഞ്ഞപ്പോ ഒരുപാട് ഫുഡ് അങ്ങനെ കൺട്രോൾ ചെയ്തൊന്നുമല്ല. എനിക്ക് പൊതുവെ ചോറിനോട് വലിയ താല്പര്യമില്ല. അങ്ങനെ പണ്ടോട്ടേക്ക് അങ്ങനെയാണ്, ചോറ് വലിയ ഇഷ്ടമെങ്കിൽ പലഹാരങ്ങളോടാണ് താല്പര്യം. പിന്നെ ഇവിടെയാണെങ്കിൽ ഫുൾ ടൈം ഇവരെല്ലാവരും ചോറിന്റെ ആൾക്കാരാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ചോറ് കുറച്ച എന്തായാലും വണ്ണം കുറയുന്നെങ്കിൽ അറിയാം, വയറ് ചാടില്ല, അങ്ങനെ നമുക്ക് സെറ്റ് ആവുന്നെങ്കിൽ അറിയാം. അപ്പൊ ചോറിന്റെ അളവ് ഞാൻ പെർപ്പസ്ഫുള്ളി കുറച്ച് കുറച്ചായിരുന്നു രാത്രിയിലത്തെ ഫുഡ്. പിന്നെ ഞാൻ കുറച്ച് എന്താ പറയാ, ചോറ് ഒഴിവാക്കിയിട്ട് വേറെ എന്തെങ്കിലും കഴിക്കാൻ നോക്കിയായിരുന്നു. പക്ഷെ അങ്ങനെ കാലി വയറായിട്ടല്ല, എന്തെങ്കിലുമൊക്കെ ഞാൻ വേറെ കഴിക്കും. അങ്ങനെയാണ് ഞാൻ വണ്ണം കുറച്ച് കുറച്ച് കൊണ്ടുവന്നത്. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ഇയാനുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ, ഇയാനുവിനെ എന്താ പറയാ ഇങ്ങനെ ഇഞ്ചെക്ഷൻ എടുക്കാൻ കൊണ്ടുപോവാ. പിന്നെ ഇവിടെ ഒരു അടുത്ത റിലേറ്റീവ് ഉണ്ട്, ആളുടെ വീട്ടിൽ പോവാ. അവിടെ പോകുമ്പോഴെങ്കിൽ ഭയങ്കര ഇഷ്ടം, കാരണം അവിടെ ഈ വെയിറ്റിംഗ് മെഷീൻ വെയിറ്റ് നോക്കണ ആ ഒരു വെയിറ്റിംഗ് മെഷീൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ മെഷീനിൽ കയറിയിട്ട് ഞാൻ നോക്കൂ, അതൊരു എന്താ പറയാ ഭയങ്കര അവന്റെ പോയിട്ട് പറയുന്നത്. ആ അതെനിക്കൊരു ഭയങ്കര ഒരു എന്താ പറയാ ഒരു അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എന്തെങ്കിലും 1 കിലോ ഇങ്ങനെ കുറയണം കുറയണം, അങ്ങനെ ഒരു മോട്ടിവേഷൻ ആയിരുന്നു അത്. അങ്ങനെ മോട്ടിവേഷൻ ആയി ആയി ഇപ്പൊ ഞാൻ എത്ര കിലോ ഉണ്ടെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ലേ? ഉണ്ടാവും. 48 കിലോ 68 കിലോ ആണ് എത്തിയിരുന്നത്. 20 കിലോ ആണ് പ്രഗ്നൻസി പീരീഡിൽ ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോ ഉള്ള കിച്ചുവിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 54 kg. അതെ, ഇപ്പൊ ഞാൻ എന്റെ ഒരു ഡ്രീം വെയിറ്റിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് എല്ലാ ഡ്രസ്സും എനിക്ക് മാച്ച് ആവും. മെയിൻ ആയിട്ട് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് നമ്മുടെ പുതിയ സംരംഭം, അതെ സംരംഭത്തെ കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോ അതിനെ നമ്മള് നല്ല നല്ല ഡ്രസ്സുകൾ ഇട്ടിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ ചെയ്യണം. എല്ലാ പാറ്റേൺ ഡ്രസ്സുകളും കംഫർട്ട് ആവണമെങ്കിൽ അല്ലെങ്കിൽ മാച്ച് ആവണമെങ്കിൽ ഇവൾക്ക് ഈ ഒരു വെയിറ്റേ പറ്റത്തുള്ളൂ എന്ന് ഇവള് തന്നെ പറയുന്നു. ചിലവർക്ക് കാരണം എനിക്കത് മനസ്സിലാവും, കാരണം ചിലവര് പറയും ആ ഡ്രസ് ഞങ്ങൾക്ക് വേണ്ട, അത് ഇടുമ്പോ വണ്ണം കൂടുതലായിട്ട് തോന്നിക്കും, അല്ലെങ്കിൽ ഈ ഡ്രസ് വേണ്ട വണ്ണം ഭയങ്കരമായിട്ട് കുറവ് തോന്നിക്കും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഒരു ഇടയിൽ വന്ന് നിൽക്കുവാണെന്ന് വെച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ തോന്നിക്കുന്ന ഡ്രസ് ഇടാം, എന്നാ കുറയുന്ന എല്ലാ ഡ്രസ്സും എനിക്ക് പ്രൊമോട്ട് ചെയ്യാം. അപ്പൊ ഇതിപ്പോ എന്റെ ഒരു ഫീൽഡും കൂടി ആയ കാരണം എനിക്ക് എന്തായാലും വണ്ണം കുറയ്ക്കണം അങ്ങനെ ഒരു മൈൻഡായി. ഇപ്പൊ ഞാൻ ആ ഒരു ഇതില് ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പൊ കുറെ പേര് ചോദിച്ചിങ്ങനെ വണ്ണം കുറഞ്ഞു അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കുറെ പേര്. അപ്പൊ അവരോട് പറയാനുള്ളത് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഫുഡ് മെയിൻ ആയിട്ട് ചോറ് കുറച്ച് കുറയ്ക്കുക. ചോറ് ഇഷ്ടമുള്ളവരാണ് പെട്ടെന്ന് വണ്ണം വെച്ച് പോവാ. അപ്പൊ ചോറിന്റെ അളവ് നിങ്ങൾ എടുക്കുന്നത് കുറയ്ക്കുക. രാത്രി നിങ്ങള് എന്താ പറയാ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ സലാഡോ അല്ലെങ്കിൽ അങ്ങനെ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും കഴിക്കുക. അപ്പൊ തന്നെ നിങ്ങൾ ഹെൽത്തി ഫുഡ് കഴിക്കുക. ഓക്കെ, ഒരുപാട് ഫാറ്റ് കേറാത്ത ആയിട്ടുള്ള ഫുഡുകൾ, പ്രോട്ടീൻ ഒക്കെ കേറുന്ന രീതിയിലുള്ള ഫുഡുകൾ കഴിക്കുക. രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യരുത്. ഞാൻ എന്നോട് തന്നെ ചെയ്യാറുണ്ട്, അത് പക്ഷെ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ ഒന്ന് ഓടി തുടങ്ങുമ്പോ പിന്നെ നിങ്ങളുടെ കാര്യത്തില് തീരുമാനമാവും, ഏകദേശം തീരുമാനമാവും, തന്നെ വണ്ണം കുറഞ്ഞോളൂ. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ വണ്ണം കുറയാനുള്ള കാരണം. ഇപ്പൊ കുറെ പേര് എന്നെ കാണുന്നവരൊക്കെ ഇപ്പൊ റിലേറ്റീവ്സ് അല്ല, മെയിൻ ആയിട്ട് എന്റെ അമ്മയും ഡാഡിയും ഞാൻ എല്ലാരും ഇവിടെ അമ്മേനും പപ്പേനും പറഞ്ഞു അയ്യോ വണ്ണം കുറഞ്ഞ് ഭയങ്കര ഇതായിട്ടുണ്ടല്ലോ, അഗ്നിന്ന് കുറെ കമന്റ്സും കിട്ടുന്നുണ്ട്, ഭയങ്കര ക്ഷീണാലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ ഒരു വണ്ണമാണ് എനിക്ക് ഇഷ്ടം, ഇതാണ് എനിക്ക് കംഫർട്ട്, അത് കാരണമാണ് ഞാൻ ഈ ഒരു വണ്ണം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാൻ വിചാരിക്കുന്നേ. അപ്പഴേ നിങ്ങള് വെയിറ്റിംഗ് ആയിരുന്ന ഈ ഒരു വീഡിയോ ഇതാണ്. ഇതാണ് കിച്ചുവിന്റെ ടിപ്പുകൾ. അപ്പൊ വലിയ വലിയ കാര്യമായിട്ടുള്ള ടിപ്സ് ഇല്ല. ടിപ്പ് നമ്പർ 1 ചോറ് ഒഴിവാക്കുക. ടിപ്പ് നമ്പർ 2 ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഭയങ്കര മാസ് ഐ മീൻ ഫാറ്റ് കയറാത്ത ഫുഡുകൾ ഒഴിവാക്കുക. ടിപ്പ് നമ്പർ 3 കൊച്ചോടി തുടങ്ങുമ്പോ വെയിറ്റ് കുറയും. ടിപ്പ് നമ്പർ 4 വെറുതെ ഇരിക്കാതിരിക്കുക, എന്തെങ്കിലും പണിയുണ്ട്. അതൊരു കാര്യമാണ്, ഞാൻ പണ്ടൊക്കെ വെറുതെ കിടന്ന് കുറെ ഉറങ്ങുക അങ്ങനെയൊക്കെ സമയം കിട്ടായിരുന്നു. ഇപ്പൊ എനിക്ക് അങ്ങനെ വെറുതെ ഇരിക്കാനുള്ള ടൈം ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയും ചിലപ്പോ എന്റെ വെയിറ്റ് കുറഞ്ഞ ഇതാവാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ അത്രയൊക്കെയാണ് അപ്പൊ നമ്മുടെ വീഡിയോ. ഇപ്പൊ കുറെ പേര് വെയിറ്റ് ചെയ്ത ഈ വീഡിയോ ചെയ്ത കിച്ചുവിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പൊ കീപ് ഗോയിങ്, നല്ല ഈ തന്നെ ഹെൽത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനിയും കുറഞ്ഞ് വാടി കുറഞ്ഞ്
മെലിഞ്ഞ് പഴയ അവസ്ഥയിലേക്ക് ആവാതിരിക്കുക പറയുന്നു. ഞാൻ പറഞ്ഞില്ല രാവിലത്തെ ഫുഡ് ഇവിടെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്, അത് ചെയ്യാതിരിക്കും ഒരിക്കലും. രാവിലത്തെ ഫുഡ് എന്തായാലും ഡെഫിനറ്റായിട്ട് കഴിക്കണം, പ്രത്യേക സാഹചര്യങ്ങൾ. അപ്പോ ഞാൻ ഈ പറഞ്ഞു വന്ന നേരത്തെ പറഞ്ഞ നമ്മുടെ സൗണ്ടിന്റെ പ്രശ്നം എന്തുകൊണ്ടാണെന്നും ഞങ്ങളുടെ ഒരു രണ്ടാഴ്ചത്തെ സുഖചികിത്സയെ കുറിച്ചും ഞങ്ങള് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോ അതുവരെ ബൈ.